ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പള്ളത്തി വ്ളോഗ്സ്. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെറിയ കുറച്ച് തിരക്കും ചെറിയ മടിയൊക്കെ ആയിരുന്നു, സോറി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കോഴിക്കോണ്ടൊന്ന് ക്ലീൻ ചെയ്യുന്നെന്ന്. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കോണ്ട് നമ്മളൊന്നുകൂടെ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ കോഴിക്കോണ്ടിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ കോഴിക്കോണ്ട് മാറ്റുന്നതിനെ കുറിച്ചുള്ളൊരു. ഫസ്റ്റ് നമ്മുടെ ഈ കോഴിക്കോണ്ട് ഉണ്ടാക്കിയ ടൈമിൽ ഈ ഒരു ടൈപ്പിലിരുന്നതാണ്. പിന്നീട് അതിൻ്റെ നമ്മുടെ വാട്ടർഫോളെല്ലാം ചേഞ്ച് ചെയ്ത് അത് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. വളരെ പരിതാപകരമാണ്. ക്ലീനിങ് മാത്രമായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നീട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് പുതുക്കി ഒന്ന് പണിയാം. കുറേ നാൾ, രണ്ട് വർഷമായി ഇപ്പോൾ നമ്മുടെ ഈ കുളം. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ കോഴിക്കോണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളത് ഉണ്ടാക്കിയാൽ മതി. കാരണം അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഇപ്പോൾ ഞാൻ ഏകദേശം 2 മാസം ഞാൻ ഇതിനകത്തോട്ട് വലിയതായിട്ട് മൈൻഡ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. വേറെ കുറച്ച് തിരക്കിലൊക്കെ ഇരുന്നത് കൊണ്ടും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടും ഞാൻ വലിയതായിട്ട് മൈൻഡ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. എൻ്റെ കോഴിക്കാർക്കുകൾ ഫുള്ള് ചത്തുപോയി. ഇപ്പോൾ ഉള്ളത് ഏകദേശം കുറച്ച് അനാബസുണ്ട്, പിന്നെ 2 ബാർബ്, പിന്നെ കുറച്ച് ഞാൻ തൊട്ടിരുന്ന തന്നെ പിടിച്ചുകൊണ്ട് വിട്ട കുറച്ച് പരല് മാത്രമേ ഉള്ളൂ. ഇവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സർവൈവ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. നിറച്ച അഴുക്കാണ്, ഇലയൊക്കെ വീണ അതിനടിയിൽ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് മാറ്റിയെടുത്തിട്ട് നമ്മളൊന്നുകൂടെ പുതുക്കി പണിയാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, ലെറ്റ്സ് ഗോ. ദാ ഈ ഒരു ഏരിയയും കൂടെ കവർ ചെയ്തുകൊണ്ടാണ് പുതിയ പോണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ദാ ഈ ഒരു ആ ഒരു ചെടി അതേപോലെ തന്നെ വെച്ചേക്കും. പിന്നെ ദാ ഈ ഒരു ഇതേപോലെ വന്ന് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് പുതിയ കുളം. ദാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പുതിയ വാട്ടർഫോള് സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഉയരത്തിൽ നിന്നല്ല, കുറച്ച് താഴെ നിന്ന് ഒരു ചെറിയ അരുവി പോലെ വന്നിറങ്ങി കുളത്തിലേക്ക് വന്നിറങ്ങുന്ന ടൈപ്പിൽ. പിന്നെ സൈഡിലൊക്കെ ചെടിയൊക്കെ നടണം. പിന്നെ ദാ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഫുള്ള് കാടാണ്. ഈ കാട് ഫുള്ള് വെട്ടിത്തെളിച്ചിട്ട് വേണം ഇവിടെ കുറച്ച് ചെടികളൊക്കെ നടണം. ദാ ഇവിടെ ഫുള്ള് പെന്നിവേർട്ട്. പിന്നെ ദാ ഈ ഒരു ചെടി, ഇതെല്ലാം പേൾഡ് ഗ്രാസ് കവർ ചെയ്ത് നിൽക്കുകയാണ്. ഇതെല്ലാം നമുക്കിനി കുറച്ച് മാറ്റണം. പിന്നെ ദാ ഇവിടെ എല്ലാം കണ്ടില്ലേ, ഫുള്ള് വേറെ ചെടികളെല്ലാം വന്ന് പേൾഡ് ഗ്രാസിനെ കവർ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ വെട്ടി തരണം. പിന്നെ ഈ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആദ്യം ഈ കുളം ക്ലീൻ ചെയ്യണം. ആദ്യം നമുക്ക് വെള്ളം ഫുള്ള് പമ്പ് ചെയ്ത് കളയാം. പമ്പ് വളരെ സ്ലോ ആണ്. 40 വോൾട്ടിൻ്റെ ഒരു സബ്മറൈൻ പമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാ ഒരു അനാബിസിനെ കണ്ടില്ലേ, സൈഡിൽ വന്ന് ഓടിച്ചിരിക്കുകയാണ്. ഇതാ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് ഞാൻ ഷാർക്ക് 2 പേര് വന്ന് ഇവിടെ വന്ന് കിടക്കുന്നു. കണ്ട കണ്ടില്ലേ, ഇങ്ങനെയാണ് പുതിയ പുതിയ തൈ ഉണ്ടാകുന്നത്. ഇനി പതുക്കെ മീനുകളെല്ലാം മാറ്റാം. ഞാൻ ഇതുവരെ ഒന്നും മാറ്റിയില്ല. പിന്നെ ഈ അനാബസിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഈ ഇടയ്ക്ക് ചെറിയ പോടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിനിടയിലൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇപ്പം ഞാൻ എടുത്ത് കാണിക്കാം. നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റില്ലെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനെ കുറച്ച് പിടിക്കാൻ കുറച്ച് പ്രയാസമാണ്, കാരണം മുള്ളൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കൊണ്ടിടാം. ഇപ്പോൾ ഇനി ഇതിൽ നിന്ന് ഫുള്ള് കല്ലുകൾ ഫുള്ള് മാറ്റാം.
അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ടൈപ്പിലാണ് നമ്മുടെ പോകേണ്ടിരിക്കുന്നത്. ഈ കല്ലുകൾ ഫുള്ള് മാറ്റിയെടുക്കണം. പിന്നെ കല്ലുകൾ ഫുള്ള് മാറ്റിയിട്ടുണ്ട്, വേസ്റ്റുകൾ ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഇനി സൈഡിലുള്ള ചെടികൾ ഫുള്ള് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ടാർപോളിൽ അളക്കാം. എനിക്കറിയത്തില്ല എങ്ങനെ ഒരു ടൈപ്പിലാണ് മാറിയിരിക്കുന്നത്, ഒരു ഐഡിയ ഇല്ല. കാരണം ഒരുപാട് വർഷം, രണ്ട് വർഷമായി, അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് കാണും. വേരുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അത്രയും വെള്ളം വന്ന് തങ്ങിയിരിക്കുന്നൊരു ഏരിയ ആണല്ലോ, അപ്പോൾ അത് അങ്ങോട്ടേക്ക് വേരുകളെല്ലാം വരാൻ ചാൻസ് വളരെ കൂടുതലാണല്ലോ. ഇപ്പോൾ സൈഡിലുള്ള ചെടികൾ ഫുള്ള് നമ്മൾ മാറ്റി നമുക്ക് നമ്മുടെ ടാർപോളിൽ ഇളക്കാം. ഏകദേശം രണ്ട് വർഷമായി, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ഫസ്റ്റ് വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാൾ നിൽക്കുമോ, കല്ലുകൾ കീറത്തില്ലയോ, കല്ല് വെച്ചതുകൊണ്ട് കീറത്തില്ലയോ, അങ്ങനെയുള്ള ടൈപ്പിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ നമുക്ക് നിർത്താൻ പറ്റും, പ്രൂവ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടാർപോളിൻ തന്നെയാണ്, 500 GSM ടാർപോളിനാണിത്. ഇതിൽ കൂടിയത് കൊണ്ട് അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കല്ലുകളൊക്കെ വെച്ചാലും കുഴപ്പമില്ലായിരിക്കും. കുറച്ച് പ്രയാസം പിടിച്ച പണിയാണ്. അങ്ങനെ നമ്മുടെ ടാർപോളിൽ ഫുള്ള് ഇളക്കിയിരിക്കുകയാണ്, ഫുള്ള് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അതാണ്ട് ഇതാ ഇപ്പോൾ പഴയ പ്ലാസ്റ്റിക് ചാക്കൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ബാക്കി എല്ലാ തുണികൾ ഫുള്ള് ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതും കൂടെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ കുളം എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു വേരൊക്കെ ഇങ്ങനെ ഇതാ ഒരു വേര് വന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഇത് അടുത്തൊരു പാം നിൽപ്പുണ്ട്, അതിൻ്റെ വേരാവാനാണ് ചാൻസ്. ചാക്കിനിടയിലൂടെ ഒക്കെ വന്ന് കിളിച്ചിട്ടുണ്ട്, ഇത് കിളിച്ചിട്ടുണ്ട്. ഇതാ ടർക്കി ഒക്കെ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് പ്ലാസ്റ്റിക് ചാക്കുകൾ മാത്രം ഉപയോഗിക്കാം. തുണി വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചാക്ക് ഫുള്ള് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലുള്ള ആ ചെടികൾ മുഴുവനും ഞാൻ ആ ഒരു ഭാഗത്തേക്ക് മാറ്റുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു ഭാഗം ഫുള്ള് നിരപ്പാക്കി അവിടെ പേൾഗ്രാസ് വെച്ച് പിടിപ്പിക്കണം. ആ ഒരു മരം കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെക്കും, കാരണം അത് ചട്ടിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നീക്കി വെക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുളം എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഇവിടുത്തെ പണിയെല്ലാം നമ്മൾ ഒരു വിധം ഒതുക്കിയിരിക്കുകയാണ്. ഒതുക്കിയിരിക്കുകയല്ല, ഇന്നത്തെ പണി ഇത്രയും കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അമ്മേ നല്ല ക്ഷീണിച്ച്. എന്നാൽ ഈ ഒരു ഭാഗം ഫുള്ളും നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി ഇവിടെ പേൽഗ്രാസൊക്കെ നടണം. എന്നാൽ ഈ ഇതുവഴിയാണ് നമ്മുടെ പുതിയ അരുവിയും പിന്നെ നമ്മുടെ വാട്ടർഫോളും ഈ ഒരു ഭാഗത്തായിരിക്കും സെറ്റ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ബാക്കി പണിയിലോട്ട് കിടക്കാം. ഇതാ ഈ കിടക്കുന്നത്
നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന വാട്ടർഫോളിൻ്റെ ഉപയോഗിച്ച കല്ലുകളാണ്. അങ്ങനെ നമ്മുടെ പോണ്ട് മേക്കിങ്ങിൻ്റെ അടുത്തൊരു ഘട്ടം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ ലൈനർ ഇടണം. അതിന് മുമ്പേ കുറച്ച് പണിയുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ വീട്ടിൽ കുറച്ച് പണി കഴിഞ്ഞതിൻ്റെ ബാലൻസ് കിടന്നിരുന്ന കുറച്ച് പീസാണ് ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ഇതിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. എൻ്റേതായിട്ടുള്ളൊരു പുതിയ ഐഡിയയാണ്. ഇതാകുമ്പോഴത്തേന് കല്ലുകളൊന്നും വലിയ രീതിയിൽ നമ്മുടെ ലൈനറിനകത്ത് കൊള്ളത്തില്ല അടിയിൽ നിന്ന്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കുകൾ വിരിക്കാം. ഈ പ്രാവശ്യം എന്തായാലും തുണിയൊന്നും ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം തുണിയെല്ലാം ഉപയോഗിച്ച് തുണി ഒരു ടൈം കഴിയുമ്പോൾ തന്നെ ദ്രവിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം പ്ലാസ്റ്റിക് ചാക്കുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ പ്ലാസ്റ്റിക് ചാക്കുകൾ ഫുള്ള് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു, ആ കല്ലുകളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ടാർപോളിങ് വാങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവിടാം. അൺബോക്സിംഗ് ആണോ? എന്താണ് ബ്രാഞ്ചി? ബ്രാഞ്ചിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് തന്നെ അൺബോക്സ് ചെയ്യാം. ഫോൺലൈനർ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഫോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. ഇതും 500 GSM ആണ്. ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കല്ലുകൾ ഫുള്ള് അടുക്കി. ഞാനിത് വീഡിയോ ടൈം ലാപ്സ് വെച്ചിരുന്നായിരുന്നു ഞാൻ, പക്ഷേ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് അത് ഫുള്ള് പകുതി വെച്ച് റെക്കോർഡ് സ്റ്റോപ്പായി പോയിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്തായാലും കല്ല് ഫില്ല് ചെയ്യുന്നത് നമ്മൾ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെയൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം ചെയ്തത്. ഈ പ്രാവശ്യം കല്ലുകളുടെ കുറച്ചും കൂടെ ആവശ്യം വേണ്ടി വന്നു, കാരണം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ കല്ല് വേണ്ടി വന്നു. അത് ഞങ്ങൾ പോയി കളക്ട് ചെയ്തു. പിന്നെ ഈ ഒരു ചരൽ പോലുള്ള കല്ലുകളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ക്ലിക്കൂണിൻ്റെ വീഡിയോയിൽ കളക്ട് ചെയ്തതുപോലെ തന്നെ ഈ പ്രാവശ്യം പോയി കളക്ട് ചെയ്ത് ഇതിൽ ഫില്ല് ചെയ്യാണ്. പക്ഷേ കുറച്ച് നേരത്തെ ഇതിനകത്ത് നിന്ന് ഉപയോഗിച്ചിരുന്ന കല്ലുകളാണ്, പിന്നെ ഞാൻ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ഈ ഒരു ടൈപ്പ് കല്ലുകളാകുമ്പോൾ കുറച്ചും കൂടെ നാച്ചുറൽ ഫീൽ, കുറച്ചും കൂടെ നല്ല ഇതായിരിക്കും. അങ്ങനെ കല്ലുകളടക്കി ചരലിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആയിരിക്കുന്ന ബക്കറ്റ് കണ്ടില്ലേ, അവിടെയായിരിക്കും നമ്മുടെ വാട്ടർ പമ്പ് സെറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് വാട്ടർഫോളിലോട്ട് പമ്പ് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ മുകളിലൊരു ചെറിയ കല്ല് വെച്ച് മറച്ച് പിന്നെ എന്തെങ്കിലും പമ്പിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് പരിഹരിക്കാനും പറ്റും. ഇവിടെയാണ് നമ്മുടെ വാട്ടർഫോള് പോണ്ടിലോട്ട് വന്ന് അവസാനിക്കുന്നത്. ഇതിനിടയിൽ ചെറിയ ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് സീലൻ സ്പ്രേ ആണ്. ഇത് വീട്ടിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അടയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം.
ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് കൃത്യമായി പണി നടത്താൻ പറ്റിയില്ല. ഇതാ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, ഇത്രത്തോളം മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ. ഇനി ബാക്കി കുറച്ച് പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കുറച്ച് കല്ല് സെറ്റ് ചെയ്യാനുണ്ട്, അതിനുശേഷം വാട്ടർഫോൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇതെല്ലാം നമുക്ക് കറക്റ്റ് രീതിയിൽ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം മഴ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ക്യാമറ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യുന്നത് കുറച്ച് പ്രയാസമാണ്. പിന്നെ ഫോൺ കൈ പിടിച്ചുകൊണ്ട് ചെയ്യുന്നത് കുറച്ച് പ്രയാസമാണ്. കല്ലുകളൊക്കെ ഈ ഒരു രീതിയിൽ അടുക്കിയ ശേഷം ലൈനറ് സൈഡ് ഭാഗം, ലൈനറിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ശേഷം ലൈനറ് ചെറുതായിട്ട് മടക്കി ഈ കല്ലിൻ്റെ ഇടഭാഗത്തോട്ട് ഇതുപോലെ കയറ്റി വയ്ക്കുക. ശേഷം കുറച്ച് മണ്ണും ഇതിന് മുകളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പോണ്ട് വളരെ നാച്ചുറൽ പോണ്ടായി മാറും. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ പണി ഏകദേശം ഇത്രയും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് സൈഡിലത്തെ ഒരു നമുക്ക് കയറി നിൽക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ കുളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ബാക്കിയുള്ള ഇനി എന്തായാലും നമുക്ക് കുളത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ്സിൽ അറിയിക്കുക. പിന്നെ തുടർന്നും ഞങ്ങളുടെ വീഡിയോസുകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.